നമസ്കാരം. മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതായുള്ള വാർത്തകൾ ഏറെ ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച ബട്ട്ലറിൽ നടന്ന റാലിയിൽ അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായത്. വെടിയുണ്ട ട്രംപിന്റെ ചെവിയുടെ മുഗൾ ഭാഗം തുളച്ചു പോകുന്നതിന്റെ ചിത്രവും പുറത്തു വന്നിരുന്നു. ട്രംപിന് നേരെയുണ്ടായത് കൊലപാതക ശ്രമമാണെന്ന് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. തോമസ് മാത്യു ക്രൂക്കസ് എന്ന 20-കാരനാണ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതെന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയിരുന്നു. വെടിവെപ്പിന് പിന്നാലെ ക്രൂക്കസ് സുരക്ഷാ സേനയുടെ നടപടിയിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും FBI വ്യക്തമാക്കി. അമേരിക്കയിൽ സമാനമായ രീതിയിൽ പല പ്രസിഡന്റുമാർക്കും പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾക്കും ഇതിനു മുൻപും വെടിയേറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ സംഭവം വലിയ ആശങ്കകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. 1981 March 30 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന റൊണാൾഡ് റീഗന് നേരെ സമാനമായ രീതിയിൽ വധശ്രമം നടന്നിരുന്നു. അമേരിക്കയുടെ 40th പ്രസിഡന്റാണ് റൊണാൾഡ് റീഗൻ. വാഷിംഗ്ടൺ DC ഒരു പ്രസംഗം നടത്തുമ്പോഴാണ് ജോൺ ഹിംഗ്ലി ജൂനിയർ എന്നയാളുടെ തോക്കിലെ വെടിയുണ്ടകൾ റീഗന്റെ ഇടത് ശ്വാസകോശത്തിൽ തുളച്ചു കയറുന്നത്. ഗുരുതര പരിക്കേറ്റ അദ്ദേഹം മരണപ്പെടുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഏറെക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാനായി. റീഗനെയും അംഗരക്ഷകരെയും ഉൾപ്പെടെ 3 പേരെയാണ് ജോൺ ഹിംഗ്ലി വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അംഗരക്ഷകർ 2 പേരും സുഖം പ്രാപിച്ചെങ്കിലും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ജെയിംസ് ബ്രാഡി തലച്ചോറിന് ക്ഷതമേറ്റതിനെ തുടർന്ന് വൈകല്യത്തിലേക്ക് എത്തുകയും തുടർന്ന് 2014 മരണപ്പെടുകയും ചെയ്തു. മാനസിക വൈകല്യം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റീഗനെ ആക്രമിച്ച ഹിംഗ്ലിയെ കുറ്റവിമുക്തനാക്കി. അമേരിക്കയിൽ കൊല്ലപ്പെട്ട ആദ്യ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ 16th പ്രസിഡന്റായിരുന്നു അദ്ദേഹം. April 4 ലോക രാജ്യങ്ങളെ നടുക്കിയ ഈ സംഭവം. വാഷിംഗ്ടണിലെ ഫോർഡ് തിയേറ്ററിൽ ഭാര്യ മേരി ടോഡിനൊപ്പം പരിപാടി കണ്ടിരിക്കെ തലയ്ക്കു പിന്നിൽ വെടിയേൽക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മരണം സംഭവിച്ചു. ആഫ്രോ അമേരിക്കക്കാരുടെ അവകാശത്തിനു വേണ്ടി നിലകൊണ്ടതാണ് ലിങ്കന്റെ കൊലയ്ക്ക് പിന്നിലെ കാരണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ജോൺ വിൽക്കിസ് ബൂത്ത് എന്നയാളായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. ഒളിവിലായിരുന്ന ബൂത്തിനെ 1865 April 26 വെടിവെച്ചു കൊന്നു. അമേരിക്കയുടെ 20th പ്രസിഡന്റായിരുന്ന ജെയിംസ് ഗാർഫീൽഡ് ആണ് അമേരിക്കയിൽ കൊല്ലപ്പെട്ട 2nd പ്രസിഡന്റ്. 1881 July 2 അദ്ദേഹം വെടിയേറ്റ് മരിച്ചത്. ന്യൂ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയ്ക്കായി വാഷിംഗ്ടണിലെ റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുമ്പോൾ നെഞ്ചിലേക്കാണ് വെടിയുതിർത്തത്. ചാൾസ് ഗിറ്റോ എന്നയാളായിരുന്നു അക്രമി. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ചികിത്സയിലിരിക്കെ സെപ്റ്റംബറിൽ മരണപ്പെട്ടു. 6 മാത്രമാണ് അദ്ദേഹത്തിന് പ്രസിഡന്റ് പദവിയിൽ തുടരാൻ സാധിച്ചത്. അക്രമിയായ ഗിറ്റിയുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 1882 ജൂണിൽ വധശിക്ഷ നൽകുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ 25th പ്രസിഡന്റായിരുന്നു വില്യം മക്കിൻലി. തുടർച്ചയായി 2nd പ്രസിഡന്റായി 6 പിന്നിടുമ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. 1901 September 6 ന്യൂയോർക്കിൽ പൊതുയോഗത്തിൽ പ്രസംഗിച്ചതിനു ശേഷം ആളുകൾക്ക് കൈകൊടുത്ത് നീങ്ങുമ്പോഴാണ് വില്യം മക്കിൻലിയുടെ നെഞ്ചിൽ പോയിന്റ് ബ്ലാങ്കിൽ 2 വെടിയേറ്റത്. September 14 അദ്ദേഹം അന്തരിച്ചു. കൊലയാളി ലിയോൺ എഫ് സോൾഗോസിനെ 1901 October 29 വധശിക്ഷയ്ക്ക് വിധേയനാക്കി. 1963 November 22 US മുപ്പത്തിയഞ്ചാം പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെടുന്നത്. ഭാര്യയ്ക്കൊപ്പം ഡാലസ് സന്ദർശിക്കുന്നതിനിടെയായിരുന്നു വെടിയേറ്റത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതി ലീ ഹാർവി ഓസ്വാൾഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ഡാലസിലെ നിഷ ക്ലബ് ഉടമ ജാക്ക് റൂബി ഓസ്വാൾഡിനെ വെടിവെച്ചു കൊന്നു. അമേരിക്കൻ പ്രസിഡന്റുമാരിൽ വധശ്രമത്തെ അതിജീവിച്ചവരും ഏറെയുണ്ട്. 1933 February 32nd പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് നേരെ മയാമിയിൽ വെച്ച് വധശ്രമം നടന്നിരുന്നു. റൂസ്വെൽറ്റ് രക്ഷപ്പെട്ടെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ഷിക്കാഗോ മേയർ ആന്റൺ സെർമാക്ക് മരിച്ചു. 1950 US 33rd പ്രസിഡന്റ് ഹാരിയസ് ട്രൂമാന് നേരെ ആക്രമണമുണ്ടായത്. ട്രൂമാന് പരിക്കേറ്റിട്ടില്ലെങ്കിലും
വെടിവെപ്പിൽ വൈറ്റ് ഹൌസ് പോലീസ് ഉദ്യോഗസ്ഥനും അക്രമികളിൽ ഒരാളും കൊല്ലപ്പെട്ടു. 38th പ്രസിഡന്റായിരുന്ന ജെറാൾഡ് ഫോർഡ് 1975 17 ദിവസത്തെ ഇടവേളയിൽ 2 വധശ്രമങ്ങളെയാണ് അതിജീവിച്ചത്. കാലിഫോർണിയയിലെ സാക്രമെന്റോയിലായിരുന്നു ആദ്യത്തേത്. 2nd വധശ്രമം സാൻഫ്രാൻസിസ്കോയിൽ വെച്ചും. US ന്റെ 43rd പ്രസിഡന്റായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷും ആക്രമണത്തെ അതിജീവിച്ച പ്രസിഡന്റുമാരിൽ ഒരാളാണ്. പ്രസിഡന്റിന് നേരെ ഗ്രനേഡ് എറിയുകയായിരുന്നു. എന്നാൽ ഗ്രനേഡ് പൊട്ടാതിരുന്നതിനാൽ ആർക്കും പരിക്കേറ്റില്ല. വധശ്രമത്തിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ട മറ്റൊരു പ്രസിഡന്റാണ് റൂസ്വെൽറ്റ്. 1912 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കെയാണ് റൂസ്വെൽറ്റിന് വെടിയേറ്റത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കെ ലോസ് ആഞ്ചലസിലെ ഹോട്ടലിൽ വെച്ചാണ് റോബർട്ട് എഫ് കെന്നഡിക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കി. സമാന രീതിയിൽ 1972 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കെ ജോർജ് സി വാലസിന് വെടിയേറ്റത്. ശരീരം തളർന്ന് കിടപ്പിലായ അദ്ദേഹം പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.